എനിക്ക് തൊപ്പിയുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആൻറ്റോയ്ക്ക് ഞാൻ ചെറിയൊരു വാഴയിലയുടെ മുറിക്കഷ്ണം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആൻറ്റോ മുന്നോട്ട് പോകുന്നുണ്ട്. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരി തന്നെയാണ്, കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിൽ മാത്തൂർ അക്വഡക്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, തൊട്ടിപ്പാലം, മലയാളത്തിൽ തൊട്ടിപ്പാലം എന്ന് പറയും. ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അക്വഡക്റ്റുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ മാത്തൂർ അക്വഡക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് മാത്തൂർ അക്വഡക്റ്റുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. നമ്മളിവിടെ കയറി വരുമ്പോഴേ തന്നെ ഗേറ്റിനടുത്തായി ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഏഷ്യ എന്ന് പറഞ്ഞ ഗ്രാനൈറ്റിൽ കുത്തിയ ഒരു ഫലകം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കെ കാമരാജിന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്കിനി നടന്ന് ആ മാത്തൂർ അക്വഡക്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് എത്തുവാനായിട്ട്. നമ്മളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തോട്ടോ. ടിക്കറ്റ് ഇവിടെ ഒരാൾക്ക് 5 രൂപ, രണ്ടു പേർക്ക് 10 രൂപ, പിന്നെ കാർ പാർക്കിംഗ് 40 രൂപ. എല്ലായിടത്തും എല്ലായിടത്തും കാർ പാർക്കിംഗ് 40 രൂപ എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ചിത്രാലും അവിടെയും 40 രൂപയായിരുന്നു കാർ പാർക്കിംഗ് ഫീ. അപ്പൊ എന്തായാലും നമ്മൾ 40-ഉം 10-ഉം 50 രൂപ കൊടുത്തു. ക്യാമറയ്ക്ക് 25 rupees, അതാണ് 25 രൂപ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി നമ്മൾ ജസ്റ്റ് ഒരു 50 മീറ്റർ ദൂരം ഉള്ളൂ ഈ തൊട്ടിപ്പാലം അക്വഡക്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക്. ഇന്ന് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വരുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം കേട്ടോ. ചെറിയ ചെറിയ കടകളല്ല, കുറെ ചേച്ചിമാരിരുന്ന് പൈനാപ്പിളും പിന്നെ കരിക്ക്, മാങ്ങാപ്പഴം, പിന്നെ പപ്പായ ഇതൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ എൻട്രൻസ്. എൻട്രൻസ് മീൻസ് ഈ തൊട്ടിപ്പാലം അക്വഡക്റ്റിൻ്റെ ആരംഭം അവിടെ മുതലാണ്. ഇവിടെ നമ്മളിങ്ങനെ നടന്ന് കണ്ടോ, നീ കാണുന്ന വഴിയിലൂടെ അങ്ങനെ അങ്ങ് പോകണം. അങ്ങേറ്റം വരെ നടന്നു പോയി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ എൻഡിലെത്തും. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ ഒരു ലെവലിലൊക്കെ വെള്ളം വരാറുള്ളതാണ്. ഇപ്പം നിലവിൽ അങ്ങ് താഴ്ന്നാണ് വെള്ളം കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ പതുക്കെ അങ്ങ് നടക്കാം. ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നിന്ന് എടുക്കുന്നൊക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴുകുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. താഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, 1.5 താഴ്ചയാണ് ഇവിടെയല്ല ശരിക്കും എക്സാക്റ്റ് താഴ്ച കണ്ടത്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ആഴത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് അവിടുന്ന്. അതൊക്കെ കണ്ടതിന് ശേഷം നേരത്തെ നമുക്ക് അതിലേ പോയിട്ട് കറങ്ങി നമുക്ക് ഈ കാണുന്ന പുഴയുടെ അതിലൂടെ, അവിടെ ഒരു പാലമാണ്, ആ പാലം മൂടിയാണ് ഇപ്പോൾ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലേ ഇങ്ങനെ നടന്നു വരായിരുന്നു. അങ്ങനെ നടന്നു വന്ന് നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പുകൾ ചവിട്ടി നമുക്ക് മുകളിലേക്ക് വന്ന് ഇങ്ങനെ തിരിച്ചു പോകാമെന്നായിരിക്കും. ഇപ്പോൾ അത് നടക്കുമല്ല, കാരണം അവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വഴി ഇനിയിപ്പോൾ എന്തായാലും ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എന്തായാലും കയറി വരുന്നിടത്തുനിന്നുള്ള ഒരു വ്യൂ നമ്മൾ താഴേക്കുള്ളത് കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടെ പോകാം മുന്നോട്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നടക്കുന്ന എങ്ങനെയാണ് താഴേക്കുള്ള ഒരു വ്യൂ എന്ന് നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കിനി ഇവരെ ക്രോസ് ചെയ്ത് പതുക്കെ അങ്ങ് പോകാം. നമുക്കൊരു സെൻട്രലായിട്ട് ഏകദേശം പോയി നിൽക്കാം. കിടന്നും ഇരുന്നൊക്കെയാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നത്. ഒരു രക്ഷയില്ല. എന്തൊക്കെ വെറൈറ്റി പോസുകളാണെന്ന് കണ്ടല്ലോ. കിടലിന് ഷോട്ടുകളൊക്കെയാണ് എടുക്കുന്നത്. എന്തായാലും കൊള്ളാം, എടുക്കട്ടെ അവരെ. നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒന്നുകൂടെ താഴേക്ക് നോക്കാം. ചെറിയ രീതിയിൽ കാറ്റുണ്ട്. തെങ്ങിന് പോലും പൊക്കില്ല. എന്ത് വേണ്ട, കുള്ളൻ തെങ്ങാണോ? കുള്ളൻ തെങ്ങൊന്നല്ല കേട്ടോ. തെങ്ങ് നല്ല ഹൈറ്റുള്ള തെങ്ങാണ്, പക്ഷേ നമ്മൾ അതിനേക്കാളും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെള്ളം നോക്കി ശക്തമായ ഒഴുക്കിലാണ് ഒഴുകി പോകുന്നത്. എൻ്റെ പോലെ നല്ല ഒഴുക്കാണ്. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ചീറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ആ ഇപ്പോൾ അവരെണീറ്റ് നമുക്ക് പതുക്കെ ഇപ്പോൾ ആ സമയത്തിൽ പതുക്കെ ക്രോസ് ചെയ്ത് പോകാം. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകില്ലല്ലോ. ഹായ്, താഴേക്ക് നോക്കിയ ചെറിയൊരു വിടവുണ്ട്. ചെറിയ രീതിയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കമ്പിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കറക്റ്റ്
സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ആ ഏകദേശം പാലത്തിന്റെ അല്ലേ, പാലത്തിന്റെ സെന്റർ ആണ്, പുഴയുടെ സെന്റർ ആണ്. അങ്ങോട്ട് നോക്കിയേ, കുറച്ചുകൂടെ ദൂരം ഉണ്ട്, നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാം. അതിന്റെ എൻഡിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ പാലമൊക്കെ ഇടിഞ്ഞു കേട്ടോ, അവിടെ വെള്ളം കയറിയുണ്ട്, അവിടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇനിയിപ്പോ അതൊക്കെ ഇനി റെഡിയാക്കിയാലേ വണ്ടി പോളൂ. വണ്ടിയും പോവായിരുന്നു നേരത്തെ, വണ്ടി പോവായിരുന്നു ആ വഴിക്ക്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നല്ല വെള്ളം ഇപ്പം. അപ്പോൾ ബാക്കി കുറച്ചുകൂടെ നമുക്ക് നടക്കാം. മഴ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അങ്ങേയറ്റം വരെ പോയിട്ട് വരാം. നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേടിയാണ് കേട്ടോ, അത്ര ഹൈറ്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ പേടിച്ചു വരച്ചൊക്കെയാണ് പോകുന്നത്, പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഇതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് പിടിച്ചു പിടിച്ചാണ് പോകുന്നത്. ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്ക് ഇതിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേടി തോന്നാം, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ഒന്ന് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ മാത്തൂർ അക്വഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം നടന്ന് എൻഡിലെത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് താഴെ കൂടെ ഒന്ന് പോകാം. അവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് ആ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതൊക്കെ കണ്ടതിന് ശേഷം ഈ വഴി കൂടെ തന്നെ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പണ്ടായിരുന്നെ അതിലേ പോകായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ വെള്ളം കയറിയതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇനി അതിലേ പോകാനായിട്ട് സാധിക്കുകയില്ല. താഴെ പോയാലാണ് പില്ലറിൻ്റെ ഹൈറ്റ് ശരിക്കുള്ള ഹൈറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി അതിൻ്റെ എൻഡിൽ പോകുന്നു. താഴെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ദേ കണ്ടിന്യൂ ചെയ്ത കനാൽ അങ്ങോട്ട് പോകുന്നു. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം ഈ പറഞ്ഞ രീതിയിലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ തന്നെയാണ്. ആ ഒരു ഭാഗത്തു നിന്ന് തൂണ് തുടങ്ങുന്നുണ്ട് ഉണ്ടോ, ഇതിങ്ങനെ ഹൈറ്റ് കൂടിക്കൂടി വരും. പുഴയുടെ സെൻറ്ററിലൊക്കെ എത്തുമ്പോഴത്തേനും നല്ല ഹൈറ്റ് വരും പില്ലറിന്. 115 അല്ലേ, 115 ഫീറ്റ്, 115 ഫീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. തൂണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നൊന്നര തൂണാണ്, നല്ല ഹൈറ്റ്. നമ്മളോരോ സ്റ്റെപ്പുകളും ഇങ്ങനെ താഴേക്ക് ഇറങ്ങും തോറും തൂണുകളുടെ ഹൈറ്റും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു പണിതേക്കുന്ന അങ്ങനെയാണ്, ഈ ആ മല ടു ഈ മലയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ മലയിൽ നിന്ന് വെള്ളം ഈ മലയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് മാത്തൂർ അക്വഡക്റ്റ്. സംഭവം അടിപൊളി, വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ, വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി. ശരിക്കും ഇത് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണിതാണെങ്കിലും ആ സൈഡിൽ അവർ കൈവരി വെച്ച് ആൾക്കാർക്ക് നടന്നു പോകാൻ, അതായത് നടന്ന് അതൊക്കെ കാണാനുള്ള ഒരു സംവിധാനം അന്നത്തെ കാലത്ത് ചെയ്തു എന്നുള്ളതാണ്. അതെ അതെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം എന്നാലും പാസ് എടുത്ത് ഇങ്ങോട്ട് കിടത്തിവിടുന്നൊക്കെ വലിയൊരു കാര്യമാണ്. കണ്ടോ ഇവിടെ കണ്ടോ പില്ലറിന്റെ ഒരു ഹൈറ്റ് ഒക്കെ നോക്കി, അത്യാവശ്യം നല്ല ഹൈറ്റ് ആയി തുടങ്ങി. ശരിക്കും നമ്മൾ പുഴയുടെ അങ്ങോട്ട് എത്തിയിട്ടില്ല, അല്ലാതെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് പില്ലറുകൾ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയ ടവറുണ്ട്, ഈ ഒരു ടവറിലൂടെ വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട്. ഇവിടെയൊക്കെ വേണം നിന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞൊരു പാർക്ക്, കുട്ടികൾക്ക് വേണ്ടി പണിതൊരു പാർക്കാണ്. അതല്ല ഇപ്പം ഇതായിട്ട് കിടക്കുകയാണ്, വർക്കിംഗ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുമല്ല. അതെ, നല്ല ഹൈറ്റ് നോക്കി, പില്ലറിൻ്റെ ഹൈറ്റ് നോക്കി, നല്ല ഹൈറ്റിലായി സാധനം നിൽക്കുന്നത്. സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ, വെള്ളം ഇല്ലാത്ത സമയത്താണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമായിരുന്നു. ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വെള്ളം കയറി കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നു കേട്ടോ. തമിഴ്നാട് മൊത്തം, തമിഴ്നാട് ഫുള്ളും മഴയാണ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇനി മഴ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ കൂടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്, രൂക്ഷമായിട്ട് ആൻറ്റോനെ നോക്കുന്നേ. ഒന്നുമില്ല ഹേ, ഒന്നുമില്ല, കൊള്ളാം. നമ്മളെ കൂടെ മഴ കാരണം കയറി വന്ന് ഈ ടവർ കയറി നിൽക്കുക, എന്തായാലും കൊള്ളാം. മഴ മഴ ഓടിക്കോ ഓടിക്കോ, അവർ ഓടി ഇങ്ങോട്ട് കയറാൻ വരിക. അതിൻ്റെ കീഴിൽ നിന്നാലും നനയുമായിരിക്കുമല്ലോ അല്ലേ, സാധ്യത കുറവാണ്. അതെ അതെ, ചിലപ്പം വെള്ളം വീഴാൻ സാധ്യതയുണ്ട്, മേത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കൊള്ളാം, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. മഴ ശക്തമായിരിക്കുകയാണ്, ഇനിയിപ്പോൾ വേറെ മാർഗമില്ല. നല്ല ഇടിവെട്ടുമുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ടെൻഷനാണ്. വേറെ കാര്യമില്ല, നമുക്ക് കിടക്കണമെങ്കിൽ ഈ വഴി പറ്റില്ല, അതിൻ്റെ മുകളിൽ തന്നെ പറ്റും. വേറെ ഓപ്ഷൻ ഇല്ല, അതെ. വെള്ളം പൊങ്ങിയാൽ നമ്മൾ നല്ല 115 മുകളിലാണ്. അതെ അതെ, ഇപ്പോൾ മഴയത്ത് ആൾക്കാർ മുകളിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. കൽക്കുളം താലൂക്കിലെ കന്യാകുമാരി ജില്ലയിലെ പറളി നദിക്ക് മുകളിലൂടെയാണ് ഈ ഒരു തൊട്ടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. വരൾച്ച നിവാരണത്തിനായി 1966 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജിന്റെ നേതൃത്വത്തിൽ രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട്
1,290,000 രൂപ ചിലവാക്കിയാണ് ഈ മാത്തൂർ അക്വഡക്ട് പണി കഴിപ്പിച്ചത്. ഈ തൊട്ടിപ്പാലം 28 കൂറ്റൻ കോൺക്രീറ്റ് തൂണുകളിൽ സ്ഥിതി ചെയ്യുന്നു. തൂണുകളുടെ പരമാവധി ഉയരം 115 അടിയും പാലത്തിന്റെ ഏകദേശ നീളം 1 കിലോമീറ്ററോളവുമാണ്. തൂണുകളുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളം കടന്നു പോകുന്ന തൊട്ടിക്ക് 7 അടി ഉയരവും 7.5 അടി വീതിയുമുണ്ട്. തൊട്ടിയുടെ മുകൾ ഭാഗം ഭാഗികമായി കോൺക്രീറ്റ് സ്ലാബുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇരുവശങ്ങളിലുമായി കൈവരികളും നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ആളുകൾക്ക് പാലത്തിലൂടെ നടന്ന് തൊട്ടിയിലൂടെ ഒഴുകുന്ന വെള്ളം കാണാൻ സാധ്യമാക്കുന്നു. ഈ തൊട്ടിപ്പാലത്തിന്റെ തൂണുകളിൽ ചിലത് പറളി നദിയുടെ പാറകളിലും ചില തൂണുകൾ ഇരുവശത്തുമുള്ള കുന്നുകളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അക്വഡക്റ്റിന്റെ ഇരുവശങ്ങളിലേക്കും റോഡ് മാർഗവും വഴിയൊരുക്കിയിട്ടുണ്ട്. പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായ കന്യാകുമാരിയിൽ നിന്നും 60 കിലോമീറ്ററും കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നും 60 കിലോമീറ്റർ ദൂരമാണ് ഈ മാത്തൂർ അക്വഡക്റ്റിലേക്കുള്ളത്. നമ്മളങ്ങനെ അല്പം മഴ കുറഞ്ഞപ്പോഴത്തേനും ആ ടവറിലൂടെ നടന്ന് താഴേക്കിറങ്ങി. താഴേക്ക് ഇറങ്ങി വരുമ്പോഴേ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് ആ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ കുട്ടികളുടെ പാർക്കാണ്. പാർക്ക് എന്ന് പറയുന്നത് അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഇതിനി ചിലപ്പോൾ മഴയൊക്കെ കഴിയുമ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് ശരിയാക്കുമായിരിക്കും. എന്തായാലും നിലവിൽ വളരെ ശോകമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പുഴയൊക്കെ ഒഴുകുന്നത് കാണാൻ സാധിക്കും. ഈ പുഴയുടെ കുറുകെയായിട്ട് ഒരു റോഡുമുണ്ട്. റോഡിപ്പം നിലവിൽ വെള്ളം കയറി മൂടിക്കിടക്കുകയാണ്. കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചും പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ പാലത്തിന് എത്രത്തോളം നീളവും വലിപ്പവും ഒക്കെ ഉണ്ടെന്നുള്ളത്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഈ ഒരു ഭാഗത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണമായ രൂപം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെയും ചെറുതായിട്ട് മഴ തൂളിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി തിരിച്ചു പോകാം. ഭയങ്കര മഴയാട്ടോ, നമ്മൾ തിരിച്ചു നടക്കുകയാണ്. എന്തായാലും വണ്ടിക്കകത്ത് പോയിരിക്കാന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ട്. എനിക്ക് തൊപ്പിയുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആൻറ്റോയ്ക്ക് ഞാൻ ചെറിയൊരു വാഴയിലയുടെ മുറിക്കഷ്ണം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആൻറ്റോ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ മഴ കാരണം മാത്തൂർ അക്വഡക്റ്റിൽ നിന്ന് തിരിച്ച് കാറിൽ കയറി കുറേ ദൂരം മുന്നോട്ട് പോകുന്നു. നല്ല മഴയായിരുന്നു, ഓടിയാണ് കാറിലേക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ട് വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിന്റെ സൈഡിലായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം അല്പം മഴ തുറന്നിട്ടുണ്ട്. നല്ല മഴയാട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, ഇരുന്നിട്ട് മഴ കുറയുന്നില്ല. പിന്നെ ഞങ്ങൾ ഓടി വണ്ടിയുടെ അങ്ങോട്ട് വന്നിട്ട് വണ്ടിയെ ചാടി കയറി പിന്നെ അവിടെ വണ്ടി എടുത്തിട്ട് വരികയാണ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീഡിയോകൾ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മഴയാണെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തുള്ളൂ. ചെറിയ മഴയൊക്കെയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കും. പിന്നെ ഗോപ്രോയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുണ്ട് കഴിഞ്ഞാൽ ഡാർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കാണുമല്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഗോപ്രോയിലാണ് അത്യാവശ്യം നല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല വൈഡ് കിട്ടണമെങ്കിൽ ഗോപ്രോ മാത്രമേ നമ്മുടെ കയ്യിൽ സഹായമായിട്ടുള്ളൂ. അദ്ദേഹം പണി മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. മഴയുടെ പ്രശ്നവും ഈ പറഞ്ഞ ഡാർക്ക് സീനും വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന ഒരു പ്രോബ്ലം അതാണ്. ഈ പറഞ്ഞ രീതിയിൽ ഗോപ്രോയിൽ കിട്ടില്ല. പോകുന്ന വഴിയിൽ മഴയൊന്നും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ പണി കിട്ടും അല്ലേ? അതെ, പൊതുവേ കേരളത്തിലും തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ മഴയാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും നോക്കാം, വേറെ പ്രശ്നമൊന്നുമില്ലാതെ പോകാം എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ചായ കുടിക്കുന്നു. ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ പെട്രോൾ പമ്പിൽ പോകുന്നു. പിന്നെ കുറച്ച് എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മാത്തൂർ അക്വഡക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും മാത്തൂർ അക്വഡക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാനായിട്ട് ശ്രമിക്കുക. കന്യാകുമാരി പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ഈ ഒരു സ്ഥലം വന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്ഥലമുണ്ട്, തൃപ്പരപ്പ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ്. അതും നല്ലൊരു സ്ഥലമാണ്. നമുക്ക് പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല, കാരണം വെള്ളപ്പൊക്കം പ്രധാന ഒരു പ്രശ്നം തന്നെയാണ്. നല്ല മഴയായതുകൊണ്ട് അങ്ങോട്ട് ഇനി കിടത്തി വിടുമോ എന്നറിയത്തില്ല. അത് തന്നെയല്ല, പോയാലും കാണാൻ പറ്റില്ല. അങ്ങോട്ട് എൻട്രി ഫീ എടുത്ത് പോകണമെങ്കിൽ തന്നെ അവിടെ എന്തായാലും നല്ല രീതിയിൽ തന്നെ വെള്ളമുള്ള ഒരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ട് എന്തായാലും അവിടെ
പ്രവേശനം എന്തായാലും നടക്കില്ല. നമുക്ക് മറ്റൊരു അവസരത്തിൽ എടുക്കാം. ഇതിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അത് ഓർമ്മയിലിരുന്നാൽ മതി. തൃപ്പരപ്പ് വാട്ടർഫോൾസ്, നമ്മൾ ഇതിനു മുമ്പ് പോയ ചിത്രാല്, ഈ മാത്തൂർ തൊട്ടിപ്പാലം, തൃപ്പരപ്പ് വാട്ടർഫോൾസ്, ഇത്തരം കാര്യങ്ങൾ ഈ ഒരു റൂട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഈ മൂന്ന് സ്ഥലങ്ങളും. ഇത് കണ്ടതിന് ശേഷം നേരെ തിരിച്ച് നിങ്ങൾ മാർത്താണ്ഡം വരിക, മാർത്താണ്ഡത്തിൽ നിന്ന് നാഗർകോവിൽ, നാഗർകോവിൽ നിന്ന് കന്യാകുമാരി, അങ്ങനെ പോകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാർത്താണ്ഡം ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്ത് പോയി ചേരാൻ പറ്റും. അതായത് നാഗർകോവിലിനും മാർത്താണ്ഡത്തിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം കന്യാകുമാരിയിലേക്ക്. അപ്പൊ ഇതാണ് മാത്തൂർ അക്വഡക്റ്റുമായി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ എന്താ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ അല്ലേ. അപ്പം പുതിയ വീഡിയോയിൽ അടിപൊളി കാഴ്ചകളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ഇവർക്കും ബൈ. Are you?